ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. NF കണ്ണൂർ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നോമ്പുതുറ സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കക്കറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കക്കറോട്ടി ബീഫ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം തന്നെ ബീഫിൻ്റെ കറി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് പ്രഷർ കുക്കറിലോട്ട് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 5 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വേണം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോവരുത്. കൂടെ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ വരെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൗഡർ ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇതിലോട്ട് തേങ്ങ അരച്ചിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടികൾ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ബീഫ് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു ബീഫും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 4 വിസില് വരുന്നത് വരെ നമുക്കിത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് വേണം വിസില് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ചെറിയ മൂപ്പെത്താത്ത ബീഫാണ്, അതുകൊണ്ടാണ് 4 വിസിലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 1 മീഡിയം സൈസിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കപ്പ് ഉണ്ടാവും. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കണം. വലിയ ജീരകമാണ് കേട്ടോ. കൂടെ തന്നെ 2 ഏലക്കായ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്. ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. തേങ്ങ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഈ ഒരു കറി സാധാരണ നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന അതേ കറിയുടെ തിക്നെസ്സിൽ തന്നെയാണ് വേണ്ടത്. അധികം തിക്കാവരുത്, എന്നാൽ അധികം ലൂസായി പോവുകയും ചെയ്യരുത്. ഈ ഒരു സമയത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളത്തിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പ് കുറച്ച് കുറവായത് കാരണം ഞാനൊരു 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചിട്ട് മാറ്റിവെക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് കക്കറോട്ടിക്കുള്ള അരി അരച്ചെടുക്കണം. അരി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി 3 മണിക്കൂർ മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 ചെറിയ സവാളയും 2 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ നെയ്പത്തിലിനൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ബാറ്റർ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട്
നമ്മൾ ഒറോട്ടിക്കൊക്കെ എടുക്കുന്ന അതേ അരിപ്പൊടി കൊണ്ട് ഈ ഒരു ബാറ്റർ ഒന്ന് തിക്കാക്കിയെടുക്കണം. സാധാരണ നമ്മൾ ഒറോട്ടി നെയ്പ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കല്ലോ, ആ ഒരു തിക്നെസ്സിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം, ലൂസാണെങ്കിൽ കുറച്ചുകൂടി പൊടിയിട്ടിട്ട് ഇതൊന്ന് തിക്കാക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് കക്കറോട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇത് നോമ്പ് തുറക്കുന്ന സമയത്തായാലും നോമ്പെന്നും അല്ലാത്ത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാനിവിടെ ഒരു ഇല കഴുകിയെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് അരിയെടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇല നിറയുന്ന സമയത്ത് നമുക്ക് വിരൽ വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഇലയിൽ മാത്രമേ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ സ്റ്റീമറിൽ ഈ ഒരു ഇല വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഏകദേശം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു കക്കറോട്ടി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കണം. ശേഷം ബാക്കിയുള്ള അരി മുഴുവനും നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്കാക്കിയെടുക്കാം. ജസ്റ്റ് ഒരു 30 മിനിറ്റ് മാത്രം മതിയാവും, അപ്പോഴേക്കും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. 30 മിനിറ്റിന് ശേഷം ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തുറന്ന് വെക്കാണ്. ചെറുതായിട്ടൊന്ന് ചൂട് തണുത്ത് വരണം, അതിനുശേഷം നമുക്കിതിൽ നിന്നും അടർത്തി എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ബീഫിൻ്റെ കറി ഒരു കടായിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ, ഒരു പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച കക്കറോട്ടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കട്ട പിടിച്ചതുപോലെ തോന്നുമെങ്കിലും ഇത് നമ്മൾ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വന്നോളൂ. അപ്പോൾ ഇത് ചൂടുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ അടർത്തി എടുക്കാഞ്ഞത്. ചൂട് നന്നായിട്ട് തണുക്കുകയാണെങ്കിൽ ആ പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് ഓരോന്നായിട്ട് അടർത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കറിയിലോട്ട് ഇട്ട് കൊടുത്താലും മതി, അപ്പോൾ എല്ലാം കൂടി ഒന്ന് എന്താ വിട്ട് വിട്ട് വന്നോളൂ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് അടച്ച് വെക്കണം. കാരണം ഈ ഒരു ഒറോട്ടിയിലോട്ട് ഈ ഒരു കറിയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 മിനിറ്റ് അടച്ച് വെക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഓഫാക്കുന്ന സമയത്ത് നന്നായിട്ട് തിക്കായിട്ടല്ല വേണ്ടത്, കുറച്ച് ലൂസോട് കൂടിയിട്ട് വേണം ഓഫാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ തിക്കായി വന്നോളും. 2 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ഒറോട്ടിയും മസാലയൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അവസാനമായിട്ട് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാൻ മല്ലിയില ഇല്ലാത്തത് കാരണം കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇനി വീണ്ടും ഇത് തിക്കാവേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്തേക്ക് കറക്റ്റായിട്ട് തിക്കായി വന്നോളും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ കക്കറോട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.